വല്ലർള ബഅദ ദാലിക ദഹാഹ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ മഹത്തുക്കൾ ഭൂമിയെ കുറിച്ച് ഗവേഷണം ചെയ്തു. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തെ പരിചയപ്പെടുത്തി, ഭൂമിയെ പരിചയപ്പെടുത്തി, പർവ്വത സാനുക്കളെ പരിചയപ്പെടുത്തി, മൃഗങ്ങളെ പരിചയപ്പെടുത്തി. മനുഷ്യ അതിനോട് ചോദിക്കുന്നു, നീ ചിന്തിക്ക് ആരാണ് ഇതെല്ലാം ലോകത്ത് ബയോളജി പരിചയപ്പെടുത്തിയത്, മോണ്ടനോളജി പരിചയപ്പെടുത്തിയത്? ആരാണ് ലോകത്തിന്റെ മുന്നിൽ ഈ ഭൗതിക ശാസ്ത്രങ്ങളെല്ലാം പരിചയപ്പെടുത്തിയത്? പരിശുദ്ധ ഖുർആൻ. ഇതാണ് അല്ലാഹു പ്രഥമമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിച്ചത്. എന്തിന്? ആദ്യം വിവരം വേണം. വിവരം ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ, ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം വിദ്യയെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അതല്ലാതെ എന്നോട് ജനിച്ചു വന്ന ഒരു ചങ്ങാതി എടുത്ത് പെട്ടെന്ന് പള്ളി പോ, നിസ്കരിക്കാൻ പോ, നോമ്പ് പൊടി, അജ്ജിന് പോ എന്നൊന്നും പറഞ്ഞാൽ ചങ്ങാതി മരത് സ്വീകരിക്കൂല. ആദ്യം പഠിക്കണം, മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചെന്നത് ഈ നാല് ആയത്തുകൾ ചിന്തിക്കും പഠിക്കും. ആദ്യമായിട്ട് ഇറങ്ങിയത് സൂറത്തുൽ അലക്കിലൂടെ ചിന്തിക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒരു പരിചയം നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്തിയത് അലി റളിയല്ലാഹു തആല നമ്മൾ അറിയിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ, എന്താണ് സംഭവം, എന്താണ് ഈ ഖുർആൻ എന്ന് പറയുന്ന സംഭവം എന്താണ്, അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്, നമുക്കത് എന്ത് ഏത് നിലയ്ക്ക് നമുക്കത് പ്രയോജനപ്പെടുത്താം. ബഹുമാനപ്പെട്ട ഹാരിസ് അൽ-അഅ്വർ റളിയല്ലാഹു അൻഹു, അനിൽ ഹാരിസ് അൽ-അഅ്വർ അദ്ദേഹം പറയുകയാണ്, മററത്തു ഫിൽ മസ്ജിദ്, ഞാൻ പള്ളിയുടെ സമീപത്ത് കൂടെ മെല്ലെ നടന്നു പോവുകയാണ്, പള്ളിയിൽ നമസ്കരിക്കുന്ന കൂട്ടക്കാരുടെ ഇടയിൽ പള്ളിയുടെ ഓരത്തുകൂടെ നടന്നു പോകുമ്പോ കുറെ ആളുകൾ പള്ളിയിൽ ഇരുന്ന് അനാവശ്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഫദഖൽതു അലാ അലി റളിയല്ലാഹു തആല അൻഹു, ഞാൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിലേക്ക് കടന്നു ചെന്നു. ഖുൽതു, ഞാൻ ചോദിക്കുകയാ, യാ അമീറുൽ മുഅ്മിനീൻ അലാ തറാ അന്നന്നാസ യഖൂദൂന ഫിൽ അഹാദി, അമീറുൽ മുഅ്മിനീൻ അവർകളെ അങ്ങ് കാണുന്നില്ലയോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളിൽ ജനങ്ങളിരുന്ന് ആവശ്യമില്ലാത്ത സംസാരങ്ങളുമായി ബന്ധപ്പെടുകയല്ലയോ, അങ്ങ് കാണുന്നില്ലയോ, അറിയുന്നില്ലയോ, ചിന്തിക്കുന്നില്ലയോ, അതിനെ കുറിച്ച് എന്തേ അങ്ങ് താക്കീത് നൽകാത്തതെന്ന് ഹാരിസ് ബിൻ അൽ-അഅ്വർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ. ഉടനെ അലി റളിയല്ലാഹു തആല പറഞ്ഞു, അവഖദ് ഫഅലൂഹ, അവരങ്ങനെ ചെയ്യുന്നുണ്ടോ, അവരെ അവരങ്ങനെ ചെയ്യുന്നുണ്ടോ? ഖുൽതു നഅം, ഞാൻ പറഞ്ഞു ചെയ്യുന്നുണ്ട്. അലി റളിയല്ലാഹു തആല അന്നു പറഞ്ഞു, അമ്മാ ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്നഹാ സതകൂനു ഫിത്ന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയിലിരുന്ന് അനാവശ്യ സംസാരങ്ങളിൽ വ്യാപൃതരാകുന്നവരെ കുറിച്ച് ഞാൻ ഹബീബായ തങ്ങളോട് ഉണർത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ഇന്നഹാ സതകൂനു ഫിത്ന, അതൊരു പ്രശ്നമാണ്, അതൊരിടങ്ങേറാണ്, അത് കുഴപ്പം സൃഷ്ടിക്കല. ഖുൽതു, ഞാൻ ചോദിച്ചു, ഫമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, നബിയേ ആ ഫിത്ന ഫസാദുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് നബിയേ, രക്ഷാ മാർഗം എന്താണ് ഹബീബേ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലി കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമല്ലാതെ ഫിത്ന ഫസാദുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മറ്റൊരു മാർഗവുമില്ല, അലി കിതാബുല്ലാഹ്, അതല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. എന്തേ കാരണം? ഫീഹി നബഉമാ ഖബലകും, അലിയേ മുൻഗാമികളുടെ ചരിത്ര സത്യങ്ങൾ ആ ഖുർആനിനകത്ത് അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുൻഗാമികൾ അല്ലാഹുവിനെ ധിക്കരിച്ചവരെ അവരെ കുറിച്ച് ചർച്ച ചെയ്തു. ആ ധിക്കാരി വർഗത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതൊരാൾ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചുവോ അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഐശ്വര്യ സമ്പൂർണമായ ജീവിതം നൽകിയതും ഈ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിക്കുന്നുണ്ട്. وخبر ما بعد
ഇനി ശേഷമുള്ള ഈ കാലഘട്ടങ്ങളിൽ വർത്തമാന കാലഘട്ടങ്ങളിൽ 1400 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന മനുഷ്യ ഹബീബായ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുമ്പോ ആ ഹിജാസിന്റെ ഉടമസ്ഥൻ പരിചയപ്പെടുത്തുകയാണ്, ഇനി നമുക്ക് ശേഷം വരാൻ പോകുന്ന സമുദായം അവരുടെ അവസ്ഥ എന്താണ്, അവരെ ഏത് കോലത്തിലായിരിക്കും അള്ളാഹുവിന്റെ ദർബാറിൽ കൊണ്ടുവരിക, അവരുടെ അവസ്ഥകൾ എന്തായിരിക്കും, അവർ റബ്ബിനെ അനുസരിക്കുന്നവരായാൽ അവർക്ക് നൽകുന്ന ഗുണങ്ങളും റബ്ബിനെ ധിക്കരിക്കുന്നവരായാൽ അവരെ ശിക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള താക്കീതും ഈ പരിശുദ്ധ ഖുർആനിൽ അലിയെ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒരാളുടെ ജീവിത വ്യവസ്ഥ എങ്ങനെയായിരിക്കണം, നീതി എന്താണ്, ധർമ്മം എന്താണ്, ധർമ്മ വ്യവസ്ഥ എന്താണ്, നീതി ബോധം എന്താണ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അലിയെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കളിയല്ല, തമാശയല്ല, നേരം പോക്കല്ല. ഓരോ വ്യക്തികളുടെ നിയമ വ്യവസ്ഥകള് വ്യക്തമായ നിലയിൽ അടിവരയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് അലിയെ ഖുർആൻ. അവഹേളിക്കുകയും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ പുച്ഛിച്ചു തള്ളുകയും ചെയ്താൽ അല്ലാഹു അവനോട് വാഗ്വാദം നടത്തുകയും അവനെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അലിയെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയല്ലാതെ ആരെങ്കിലും സന്മാർഗത്തിന്റെ വഴികളെ ആഗ്രഹിക്കാനും അന്വേഷിക്കാനും തീരുമാനിച്ചാൽ അല്ലല്ലാഹു അല്ലാഹു അവനെ വഴികേടിലാക്കും. അലിയെ പൊളിഞ്ഞു പോകാത്ത പൊട്ടിപ്പോകാത്ത പാശമാണ് ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് അലിയെ. അത് പൊട്ടിപ്പോവുകയില്ല, അത് തകരുകയില്ല, അത് തകർന്നു പോവുകയില്ല. ആരൊരാളത് സ്വീകരിക്കുന്നുവോ അവർ രക്ഷപ്പെട്ടു. അലിയെ ആരൊരാൾ അതിന്റെ സത്യാവസ്ഥയെ ലോകത്ത് പരിചയപ്പെടുത്തിയോ സത്യസന്ധനായി അവൻ വാസ്തവമുള്ളവനാക്കി. ആരൊരാൾ ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നുവോ ജിറാകോലി നൽകപ്പെടുമത്രേ. ഈ ഖുർആനിനെ നീ മുറുകെ പിടിക്കൂ. അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ വാക്കമാ ഖാല റസൂലുള്ളാഹി. ഇവിടെ ഫീഹി നബഉ മാ ഖബലകും മുൻഗാമികളുടെ അവസ്ഥ, വഖബറു മാ ബഅദകും ശേഷമുള്ളവരുടെ അവസ്ഥ, വഹുക്കുമു മാ ബൈനകും നമുക്കിടയിലുള്ള നീതി വ്യവസ്ഥ എന്താണ്, ഇതാണ് നമ്മൾ ഖുർആനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇതിനെ കുറിച്ച് നാളെ നമ്മൾ ചർച്ച ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേൾക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. റഹ്മൻ റഹീമായ തമ്പുരാനെ, പരിശുദ്ധമായ ഖുർആനിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നല്ലവരായ നിന്റെ ദാസന്മാർ ദാസികൾ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. എന്റെ ഉദാരത കൊണ്ടവരെ നീ സ്വീകരിക്കണേ റബ്ബേ. കാരുണ്യം കൊണ്ട് ചൊരിയണേ പടച്ചവരെ. അവരുടെ പാവങ്ങളെ മാപ്പാക്കി കൊടുക്കണേ അല്ലാഹുവേ. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ പഠിക്കുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും തൗഫീഖ് തരണേ പടച്ചവനെ. ഈ ഖുർആനിന്റെ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്ക പടച്ചവനെ. ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും രോദനങ്ങളും നീ ഒഴിവാക്കി തരണേ യാ അല്ലാ. കടക്കണിയിൽപ്പെട്ടവരുടെ കടങ്ങളെ നീ ഒഴിവാക്കി തരണേ പടച്ചവനെ. മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവരുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണേ അല്ലാഹുവേ. അല്ലാഹ് ആപത്തുകളെ ബലാ മുസീബത്തിൽ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. യാ അല്ലാഹുവേ ഞങ്ങളെ ഏവരെയും നിന്റെ ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗീയ ആരാമത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ പടച്ചവനെ. ഈ പരിപാടിയെ നീ വമ്പിച്ച വിജയത്തിലെത്തിക്കണമേ യാ അല്ലാഹ്. എല്ലാവിധ ഷുറൂറു ളുറൂറുകളും നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ നാട്ടുകാരെ സഹായിക്കണേ പടച്ചവനെ. ഇതര മതക്കാരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് ഹിദായത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ അവരുടെ
ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളെയും നിറവേറ്റി കൊടുക്കപ്പെടച്ചവനെ അർഹമുർ റഹീമായ തമ്പുരാനെ സഹോദര്യവും സഹിഷ്ണുതയും മാനസികമായ ഐക്യവും അള്ളാഹുവെ നിലനിർത്തി അള്ളാഹുവെ സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കാൻ ഈ ബർക്കത്തായ മജ്ലിസിന്റെ ഈ മുബാരക്കായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ നീ അനുവദിക്കണേ പടച്ചവനെ അനുഗ്രഹിക്കണേ പടച്ചവനെ റബ്ബന ളലംന അൻഫുസന വഇല്ല തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم